ഇന്ത്യയുടെ പ്രൈഡ്, എന്റെ പ്രൈഡ്, വി കെ സി പ്രൈഡ്, കഠിനാധ്വാനം ആഘോഷമാക്കൂ. വേറെ രീതി പറഞ്ഞ പ്രദീപ്, ഇതൊരു ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ഏറ്റുമുട്ടലോ? ഓക്കെ, എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാന് സത്യം പറഞ്ഞാൽ ജി എസ് പ്രദീപ് അശ്വമേധത്തിലൂടെ തകർത്ത് മുന്നേറുന്ന സമയത്ത് ഏറ്റവും സന്തോഷിച്ച കുറച്ച് ആൾക്കാരെ എടുത്താൽ അതിലൊരാളായിരിക്കും ഞാൻ. എന്റെ ഏറ്റവും വലിയ ആഹ്ലാദം എന്ന് പറയുന്നത് അക്ഷരങ്ങളെ സംപ്രേഷണമോ പ്രക്ഷേപണമോ എന്തുമാകട്ടെ അതിലൂടെ മനുഷ്യരുടെ മനസ്സിലേക്ക് എത്തിക്കാം എന്ന് പഠിപ്പിച്ച് എന്റെ കൈപിടിച്ച് നയിച്ച ഗുരുനാഥനോ വഴികാട്ടിയോ മെന്ററോ അതിലെല്ലാം ഉപരി വ്യക്തിപരമായി എന്നോട് വളരെയധികം വാത്സല്യവും സ്നേഹവും കാണിച്ച, ചെറിയ കുറ്റങ്ങളും തെറ്റുകളും ഒക്കെ വന്നപ്പോൾ അതെല്ലാം സ്നേഹത്തോടെ തന്നെ ക്ഷമിച്ച എന്റെ ഏറ്റവും പ്രിയങ്കരനായ ആദരണീയനായ ഗുരുനാഥനാണ് അങ്ങ്. അങ്ങനെ കാണാൻ കഴിഞ്ഞതിൽ ഏറ്റവും വലിയ സന്തോഷം. താങ്ക് യു. രണ്ടാമതൊരു സന്തോഷമുണ്ട്. രണ്ടാമതൊരു സന്തോഷം, നമ്മൾ പറയാറുണ്ട് why this day is adorned with so much of lights and stars. I was born in Bethlehem, not in Las Vegas. ennake endinana Las Vegas illallo Bethlehem illalle janichathu ee nirangalokke endinannokke parayarundengilum manushya jeevithathile manavarashiyude charithrathile ethavum santhosham pagirunnathu 2000 olam varshangalkku munpaya mahapiraviyude ormapeduthal thanneyanu. അതുകൊണ്ട് ഈ ക്രിസ്മസ് ദിനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിലേറെ സന്തോഷം. അല്ലെ, എനിക്കും വളരെ സന്തോഷമുണ്ട്. കാരണം മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, പ്രതിസന്ധികളൊക്കെ വരുമ്പോഴും ജീവിതം പോരാടാനുള്ളതാണ്, അടരാടാനുള്ളതാണ്, സമൂഹത്തിനോടൊപ്പം നിന്നുകൊണ്ട് ജീവിക്കാനുള്ളതാണ് എന്നെ തിരിച്ചറിയാൻ പ്രാപ്തനാക്കിയത് എന്റെ ഒരു വലിയ ഇഷ്ടമാണ്. ആ ഇഷ്ടം അങ്ങ് ധരിച്ചിരിക്കുന്ന ഈ കുപ്പായത്തിന്റെ നിറത്തോടുള്ള ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൽ അങ്ങേ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം, ക്രിസ്മസ് ആയതിൽ സന്തോഷം, അതിനേക്കാൾ എന്റെ മുമ്പിൽ ചുവപ്പുള്ളതിന്റെ സന്തോഷം. അപ്പോ പ്രദീപ്, വളരെ സന്തോഷം. പ്രത്യേകിച്ച് ക്രിസ്മസ് ദിനത്തിൽ ആരായിരിക്കണം ഈ വേദിയിൽ മത്സരിക്കേണ്ടത് എന്ന് ഞാൻ ആലോചിച്ചപ്പോ പെട്ടെന്ന് എന്റെ മനസ്സിൽ ഓടിയെത്തിയത് പ്രദീപിന്റെ ചിത്രമാണ്. എന്താണെന്ന് എനിക്കറിയില്ല, കാരണം ബർബാസിനെ ഓർമ്മിച്ചുകൊണ്ടാണ്. അതെ, അതല്ല, തീർച്ചയായിട്ടും അല്ല. അപ്പോ ജി എസ് പ്രദീപ് ആയിരിക്കും, കാരണം കുറെ ആളുകൾ ഈ എപ്പിസോഡ് ഇവിടെ വന്നുപോയി. ഏതാണ്ട് 125 എപ്പിസോഡുകൾ കടന്നു. കുറെ അധികം ആളുകൾ, സമൂഹത്തിന്റെ ഉന്നത രംഗത്തുള്ളവർ, അഴുക്കുചാലിൽ വീണിട്ട് അവിടുന്ന് ചാടി എഴുന്നേറ്റവർ, അങ്ങനെ ഒരുപാട് ആളുകൾ വന്നു. അവരോടൊക്കെ നമ്മൾ മണിക്കൂറോളം സംസാരിച്ചു. അങ്ങനെ ക്രിസ്മസ് ദിനം ആഗതമാകുന്നു എന്നറിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇവിടെ വരേണ്ടത് ജി എസ് പ്രദീപ്. അപ്പൊ പ്രദീപ്, ജീവിതമൊക്കെ എങ്ങനെയാ പോകുന്നത്? ജീവിതം വളരെ നന്നായി പോകുന്നു. സാറിന് അറിയാവുന്നതുപോലെ എല്ലാ മനുഷ്യരുടെയും ജീവിതങ്ങളിൽ ഉള്ളതുപോലെയുള്ള നിമ്നോന്നതങ്ങൾ എന്റെയും വ്യക്തി ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ സംഭവിച്ചു. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ജയിക്കുന്നതും തോൽക്കുന്നതും മറ്റുള്ളവരുടെ കരങ്ങൾ കൊണ്ടല്ല, അവനവൻ ജയിക്കുന്നതും അവനവൻ തോൽക്കുന്നതും ഒക്കെ സ്വയം കൃതികൾ കൊണ്ടാണ്. ആരോ പറഞ്ഞതുപോലെ ഈ പാർട്ടിയെ നശിപ്പിക്കാൻ പുറത്തു നിന്നൊരു ശക്തിയെ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ അകത്ത് നിന്ന് തന്നെ ഫൈറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇന്നിപ്പോ ആരാണ് പ്രദീപിന്റെ കൂടെ വന്നിരിക്കുന്നത്? ഇന്ന് വന്നിരിക്കുന്നത് എല്ലാ കാലത്തും എന്നോടൊപ്പം ജീവിതത്തിൽ സഞ്ചരിക്കുന്നത് എന്റെ ഭാര്യയാണ്. അടുത്ത വർഷം 25 വിവാഹ വാർഷികമാണ്. കല്യാണത്തിന് സാറുണ്ടായിരുന്നു. 25 കൊല്ലം തികയാണ്, സഹിച്ചു 25 കൊല്ലം. 25 കൊല്ലത്തിനിടയിൽ തലമുടാഞ്ഞത് പ്രദീപിന്റെ ഭാഗ്യം അതൊന്ന്. പക്ഷെ കല്യാണം അവൾ ഇടയ്ക്ക് പറയാറുണ്ട്, കല്യാണം കഴിച്ചത് കൊണ്ട് 25 വർഷം. കൊലപാതകമായിരുന്നെങ്കിൽ ഇപ്പൊ ഒരു ജീവപര്യന്തം കഴിഞ്ഞ് വെളിയിലിറങ്ങിയിട്ട് 11 വർഷമായിരുന്നു. എനിക്ക് തോന്നുന്നത് കുറെ വേദികളിൽ പ്രദീപിനെ കണ്ടു കാണും. പക്ഷെ പ്രദീപ് വിദ്യാർത്ഥിയായി തുടങ്ങുന്ന ഏത് സ്കൂളിൽ നിന്നാണ് തുടങ്ങുന്നത്? ഞാൻ കിളിമാനൂരുള്ള LPS-ൽ നിന്നാണ്, കിളിമാനൂർ ഗവൺമെന്റ് LPS-ൽ. ചതുര പലകകളിൽ അഴികൾ നിറച്ച ഒരു പള്ളിക്കൂടത്തിലാണ് പഠിക്കുന്നത്. അന്നതിന് തൊട്ടടുത്താണ് ഹൈസ്കൂൾ. ആ ഹൈസ്കൂളിലെ ഹെഡ് മിസ്റ്റർ അമ്മയായിരുന്നു. സർക്കാർ സ്കൂൾ ആയിരുന്നു LPS. അത് അവിടെ നിന്ന് 3rd class ആയപ്പോൾ അമ്മയച്ഛനൊക്കെ തിരുവനന്തപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും തിരുവനന്തപുരത്ത് നെടുങ്കാട് UPS-ലാണ് ഞാൻ 5th class വരെ പഠിച്ചത്. 5th class മുതൽ SMV ഹൈസ്കൂളിലാണ്, അതും സർക്കാർ സ്കൂളാണ്. അച്ഛൻ അവിടെ പ്രഥമാധ്യാപകനും അധ്യാപകനും ഒക്കെ ആയിരുന്നു. അവിടെയാണ് 10th class വരെ പഠിച്ചത്. സർക്കാർ സ്കൂളുകളിൽ മാത്രമേ കുടുംബമാണ് വീട്. അതെ, അമ്മ അധ്യാപികയായിരുന്നു, DU ആയിരുന്നു. അമ്മ ഇവാലുവേഷൻ ഓഫീസർ ആയിരിക്കുമ്പോഴാണ്, ഞാൻ 10th class പഠിക്കുമ്പോഴാണ്, ഒരു കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ്, കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് 1987 June 14 ഞായറാഴ്ച രാത്രി പെട്ടെന്നൊരു നെഞ്ചുവേദന വന്ന് എൻ്റെ മടിയിൽ തലചായ്ക്കുന്നതും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ കറുത്ത കാറിന് പകരം വെളുത്ത ആംബുലൻസ് മടങ്ങി വരുന്നതും ഒക്കെ അച്ഛനും ഹെഡ് മാസ്റ്ററായാണ് വിരമിച്ചത്. അച്ഛൻ കഴിഞ്ഞ വർഷം മരിച്ചുള്ളൂ. അച്ഛൻ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിലെ ആദ്യത്തെ SF-ൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ONV സാറിനൊക്കെ അഡ്മിഷൻ കിട്ടുന്നത് അച്ഛനെ കന്ന് നിരാഹാര സമരമൊക്കെ കിടന്നിട്ടാണ്. അധ്യാപക സംഘടനയായ KGTA സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്. ഓക്കെ, അപ്പോൾ ജി എസ് പ്രദീപ് എന്നൊരു പേര് പുറത്തേക്ക് അറിയപ്പെട്ടത് എങ്ങനെയാണ്? പുറത്തേക്ക് പലതും എനിക്കറിയാൻ വേണ്ടിയല്ല ഞാൻ ചോദിക്കുന്നത്, പ്രദീപിനെ അറിയാമല്ലോ. അല്ല സാർ, പ്രേക്ഷകർക്ക് പുറത്തേക്ക് എന്നുള്ളത് അത് തലങ്ങളനുസരിച്ചിരിക്കും. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിലൊക്കെ പ്രസംഗ മത്സരങ്ങളിലെ വിജയിയായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ സർവകലാശാല യുവജനോത്സവങ്ങളിലെ കേരളത്തിലെ ഒട്ടുമിക്ക പ്രസംഗ മത്സരങ്ങളിലും സമ്മാനം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പരിചിതമുണ്ടായിരുന്നു. കലാലയ രാഷ്ട്രീയത്തിലൂടെ സജീവമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. കോളേജ് യൂണിയൻ ഭാരവാഹിയൊക്കെ ആയിരുന്നു. പക്ഷേ
ആ കാലഘട്ടത്തിൽ തന്നെ ആകാശവാണിയിൽ അങ്ങ് അവതരിപ്പിച്ച ഒരു നിമിഷം മാത്രം പരിപാടിയിൽ പറഞ്ഞ വാക്കുകൾ ആവർത്തിക്കാതെ മുക്കാതെ മൂളാതെ വിറയ്ക്കാതെ ഒക്കെ സംസാരിക്കും. ഒരു വാചാലത വൈഭവ പരിപാടി. അന്ന് ഒരുപാട് പേർ ശ്രോതാക്കൾ കത്തുകളൊക്കെ അയച്ചു. ആ ഇടയ്ക്ക് ഞാൻ ഇവളോട് പിന്നീട് പറഞ്ഞിട്ട് വിശ്വസിച്ചിട്ടില്ല, അസ്ഥിമാത്ര ശേഷനായിരുന്ന വളരെ മെലിഞ്ഞിരുന്ന ഞാനെന്ന 17 വയസ്സുകാരൻ ആകാശവാണിയിൽ ഇഷ്ടംപോലെ പ്രേമലേഖനങ്ങൾ വരുമായിരുന്നു സാർ ഒന്ന് സാക്ഷ്യപ്പെടുത്തണം. അവർക്ക് അവർക്കൊന്നും വിലയില്ല സാർ. വേണോ അത്? പ്രദീപ്, ഞാൻ അന്നത്തെ ഒരു സംഭവം പ്രദീപിനെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രദീപ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എന്നോട് ഒന്ന് പറഞ്ഞു, എനിക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു ജോലി വേണമെന്ന്. അപ്പൊ ഞാൻ മധുനായർ ഏർപ്പെടുത്തി. തീർച്ചയായും പ്രദീപിന്. അപ്പൊ മധുനായർ പറഞ്ഞു, ആ അവനൊരു ജോലി കൊടുക്കാം, പക്ഷേ കല്യാണത്തിന്റെ പിറ്റേന്ന് രാജി തരണം. ഞാൻ പറഞ്ഞു സമ്മതിച്ചു, അത് കുഴപ്പമില്ല, പുള്ളിക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രം. അപ്പൊ പറഞ്ഞു ഞാൻ അവനൊരു ഓഫീസർ. ആ കല്യാണം കഴിച്ചില്ല, അന്ന് കഴിച്ചില്ല, പക്ഷേ ഓഫീസർ പോസ്റ്റിന് കൊടുക്കാം, അവനെ പബ്ലിക് റിലേഷൻസ് ഓഫീസറായിട്ട് നിയമിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. ഞാൻ സന്തോഷം എന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വഴി വെച്ച് കണ്ടപ്പോൾ മധുനായര് പറഞ്ഞു, ഈ ചതി എന്നോട് ചെയ്യരുതായിരുന്നു. ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇദ്ദേഹത്തിന് എന്തെങ്കിലും ജോലി കൊടുക്കണം, വീട്ടിൽ ഓഫീസ് വെറുതെ ഇരുത്താൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ രാവിലെ ഒരു 5-6 പാരഗ്രാഫ് ഇദ്ദേഹത്തിന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാനായിട്ട് കണ്ടുപിടിച്ച് കൊണ്ടുകൊടുക്കുന്ന ഒരു പതിവായിരുന്നു. അപ്പൊ ഇദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വന്ന് മറ്റുള്ളവരെ കത്തി വെക്കുക. അപ്പൊ പുള്ളി പറഞ്ഞു, ഈ അവസാനം എന്റെ പണി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് എൻഗേജ്ഡ് ആക്കാൻ വേണ്ടി വിവർത്തനങ്ങൾ കണ്ടുപിടിക്കുന്നതായി, ഇങ്ങനെ ഒരു ചതി എന്നോട് ചെയ്യരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ അത് കുറച്ച് ദിവസം അവിടെ ഉണ്ടായിരുന്നു. അതെ സഹൃദയനാണ് അദ്ദേഹം, എന്നും അങ്ങനെ ആയിരുന്നല്ലോ. മധു നായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അദ്ദേഹമാണ്. സരസനായിരുന്നു സഹൃദയൻ.